ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ ഐ ജി യൂണിവേഴ്സ്. സോ ഗൈസ്, നമ്മുടെ അയൺമാൻ അഥവാ ടോണി സ്റ്റാർക്ക് മാർവൽ കോമിക്സിലെയും അതുപോലെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെയും വളരെയധികം പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതുവരെ എം സി യു മുന്നോട്ട് കൊണ്ടുപോയതുപോലും അയൺമാനാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കൂടാതെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് എത്രമാത്രം ഫാൻ ബേസ് ഉണ്ടോ അതിനെല്ലാത്തിനും കാരണം ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാനായിട്ട് വേഷമിട്ട റോബർട്ട് ഡോണി ജൂനിയർ തന്നെയാണ്. ഈ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം അൺനോൺ ഫാക്ട്സ് കോമിക്സിലും അതുകൂടാതെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതും ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അൺനോൺ ഫാക്ട്സിനെ പറ്റിയാണ്. സോ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോമിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിക്കോട്ടെ, എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും നടക്കുന്നത് എർത്ത് 616-ലാണ്. എന്നാൽ എർത്ത് 616 പോലെ തന്നെ കുറേയധികം എർത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ മൾട്ടിവേഴ്സിലുണ്ട്. കോമിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എർത്ത് 3490 പറ്റി. എർത്ത് 616 പോലെ തന്നെ മാർവൽ കോമിക്സിലെ ഒരു എർത്താണ് 3490. ഈ ഒരു എർത്തിലും അവഞ്ചേഴ്സ് ഉണ്ട്. എന്നാൽ കുറേയധികം പ്രത്യേകതകളുള്ള അവഞ്ചേഴ്സാണ് ഇവിടെയുള്ളത്. എർത്ത് 3490 ടോണി സ്റ്റാർക്ക് ഒരു പെണ്ണാണ്. നടാഷ സ്റ്റാർക്ക് എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. നടാഷ സ്റ്റാർക്ക് അറിയപ്പെടുന്നത് തന്നെ അയൺ വുമൺ എന്നാണ്. ഇതാണ് അയൺമാനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫാക്ട്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അയൺമാൻ്റെ കോമിക്സിലെ ഒരു ഫാക്റ്റാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ മാർക്ക് 50 എന്ന അയൺമാൻ്റെ ആർമർ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ബ്ലീഡിംഗ് എഡ്ജ് ആർമർ. കോമിക്സിലും ഇതേ ബ്ലീഡിംഗ് എഡ്ജ് ആർമർ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കോമിക്സിലെ ബ്ലീഡിംഗ് എഡ്ജ് ആർമറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ആ ഒരു കോമിക് എഡിഷനിൽ ടോണി സ്റ്റാർക്കിൻ്റെ ബോണിൽ നിന്ന് അതായത് എല്ലിൽ നിന്നുമാണ് നാനോ പാർട്ടിക്കിൾസ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റേണൽ ഡാമേജ് ഉണ്ടായാൽ പോലും അതേ നാനോ പാർട്ടിക്കിൾസ് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ ആർക്ക് റിയാക്ടറിലാണ് ടോണി സ്റ്റാർക്ക് ഗോൾഡ് ടൈറ്റാനിയം അലോയിയുടെ നാനോ പാർട്ടിക്കിൾസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഫാക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സിവിൽ വാർ എന്ന ഈവൻ്റ് ഉണ്ടാവുന്നത് ടോണി സ്റ്റാർക്കും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും നേർക്ക് നേർ വരുമ്പോഴാണ്. എന്നാൽ കോമിക്സിലും ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കോമിക്സിൽ സിവിൽ വാർ 2 എന്ന സ്റ്റോറി ലൈൻ നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി ലൈനിൽ സംഭവിക്കുന്നത് അയൺമാൻ വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്ക അല്ല, മറിച്ച് അയൺമാൻ വേഴ്സസ് ക്യാപ്റ്റൻ മാർവലാണ്. ഇവർ തമ്മിൽ കുറേയധികം ഫൈറ്റുകൾ നടക്കുകയും ഏറ്റവും ഒടുവിലായി ക്യാപ്റ്റൻ മാർവൽ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ തറ പറ്റുകയും ചെയ്യുന്നുണ്ട്. ഒരു വലിയ ബ്ലാസ്റ്റിലൂടെ അയൺമാൻ്റെ മുഴുവൻ സ്യൂട്ടിനെ തകർക്കുകയും കൂടാതെ ടോണി സ്റ്റാർക്ക് കോമയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് കുറേ നാൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് കോമയിലാണ്. ടോണി സ്റ്റാർക്കിൻ്റെ ഈ ഒരു ആബ്സെൻസിലാണ് റിറി വില്യംസ് അഥവാ അയൺ ഹാർട്ട് കോമിക്സിലേക്ക് വരുന്നത്. ഇനി അടുത്തൊരു ഫാക്ട് നോക്കുകയാണെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും അതുപോലെ തന്നെ മാർവൽ കോമിക്സുകളിലുമായി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ടോണി സ്റ്റാർക്കിൻ്റെ അച്ഛൻ ഹോവേർഡ് സ്റ്റാർക്ക് ആണെന്ന്. എന്നാൽ കോമിക്സിൽ ടോണി സ്റ്റാർക്കിൻ്റെ അച്ഛൻ ഹോവേർഡ് സ്റ്റാർക്ക് അല്ല. ശരിക്കും കോമിക്സിൽ ടോണി സ്റ്റാർക്കിനൊരു സഹോദരൻ കൂടിയുണ്ട്. അർണോ സ്റ്റാർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യഥാർത്ഥത്തിൽ ഹോവേർഡ് സ്റ്റാർക്കിൻ്റെ മകൻ എന്നത് അർണോ സ്റ്റാർക്കാണ്. ഹോവേർഡ് സ്റ്റാർക്ക് അഡോപ്റ്റ് ചെയ്തതാണ് നമ്മുടെ ടോണി സ്റ്റാർക്കിനെ. ഇനി അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ കോമിക്സിലെ ഒരു ഫാക്റ്റാണ്. ഏരിയ 51 പറ്റി നമ്മൾ കുറേയധികം കേട്ടിട്ടുണ്ട്. വളരെയധികം നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഏരിയ 51. അമേരിക്കൻസ് ഏലിയൻസിനെ റിസർച്ച് ചെയ്യുന്നത് ഇവിടെയൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പറഞ്ഞത് റിയൽ വേൾഡിലെ കാര്യമാണ്. എന്നാൽ കോമിക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ടോണി സ്റ്റാർക്കാണ് ഏരിയ 51 ഉടമസ്ഥൻ. എന്തായാലും നമ്മുടെ ടോണി സ്റ്റാർക്കുമായിട്ട് ബന്ധപ്പെട്ട വളരെ രസകരമായൊരു ഫാക്റ്റ് തന്നെയാണിത്. സോ ഗൈസ്, ഇനിയും ഒരുപാട് ഫാക്റ്റുകൾ പല സൂപ്പർ ഹീറോസിനെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്.
ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ചില രസകരമായ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തുന്നതാണ്. സോ ഗൈസ്, ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് റോജി സൈനിങ് ഔട്ട് ഫ്രം RIG യൂണിവേഴ്സ്.